ദൈവത്തിലേക്ക് മനുഷ്യരെ ഉയർത്താൻ കഴിയുന്ന ഇടമല്ലേ സത്യത്തിൽ ദേവാലയം. അതിന് തടസ്സമായി നിന്നതിനെയാണ് കർത്താവ് ഒഴിവാക്കുന്നത്. സുവിശേഷത്തിലെ സീൻ എന്ന് വെച്ചാൽ ഈശോ ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിയവരെ അടിച്ചോടിക്കുകയാണ്. ഈശോ ഇതുപോലെ ദേഷ്യപ്പെട്ട മറ്റൊരു സംഭവം ഈശോയുടെ ജീവിതത്തിൽ കാണാൻ കഴിയുകയില്ല. ഈശോ തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈശോയുടെ മാത്രമല്ലെന്നേ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഒരു ദേവാലയമാണ്. പുറത്തെ ദേവാലയങ്ങൾ കൂടുതൽ മനോഹരമാക്കുവാൻ പരിശ്രമിക്കുന്ന നമ്മള് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ മനോഹരമാക്കാൻ വിശുദ്ധിയോടെ കാക്കുവാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. ചെറിയ ചെറിയ പാപങ്ങളുടെയും അഹങ്കാരത്തിന്റെയും പൊടികൾ പിടിച്ച് കിടക്കുകയായിരിക്കാം നമ്മുടെ ശരീരം. വിഷമിക്കണ്ടെന്നേ, ഈശോ ഇന്നേ ദിവസം നോക്കൂ, ഒരവസരം കൂടി, ഒരു സെക്കൻഡ് ചാൻസ് കൂടി നൽകുകയാണ്. അതെല്ലാം അടിച്ചു വൃത്തിയാക്കി മനോഹരമാക്കിക്കൊണ്ട് ഹൃദയമാകുന്ന സക്രാരി വിശുദ്ധിയുടെ ദീപം തെളിയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ കൂടുതൽ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.